നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അറുപത്തി നാലായിരം സബ്സ്ക്രൈബർ ഉള്ള എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയിട്ട് പോയി ഒരു മൂന്ന് ദിവസം കൊണ്ട് എനിക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക കാരണം ഫേസ്ബുക്കിലെ പലർക്കിപ്പോൾ ഇൻകം വരുന്നുണ്ടാകും നമ്മളൊരു സാധാരണ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് അതിനെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിട്ട് ഇൻകം വരുത്താൻ പറ്റുമെന്ന് അറിയുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ പണം വരുന്നവർ അല്ലെങ്കിൽ അതിനോട് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കാണുക കേട്ടോ എങ്ങനെ ഹാക്കായി എന്നുള്ളതും അത് എൻ്റെ തന്നെ അബദ്ധം കൊണ്ടാണ് അതെങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഫേസ്ബുക്ക് ടീമിനോട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നോർമലി ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റില്ല അതിന് എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഇതിൽ ക്രിയേറ്റർ ആയിട്ടുള്ളവർ കാണുക മറ്റുള്ളവർ വെറുതെ സമയം കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മറ്റുള്ളവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മോണിറ്റൈസേഷൻ ഇഷ്യൂ കാരണം നിങ്ങളുടെ പേജ് റിമൂവ് ആയി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കാണും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് മോണിറ്റൈസേഷൻ ഇഷ്യൂ എന്നുള്ള പേരിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോ ഷെയർ ചെയ്താൽ നമുക്ക് വരിക മോണിറ്റൈസേഷൻ ഇഷ്യൂ ഷെയർഡ് പോസ്റ്റ് എന്നായിരിക്കും പക്ഷെ നമ്മൾ ഈ മോണിറ്റൈസേഷൻ ഇഷ്യൂ എന്ന് കാണുമ്പോൾ തന്നെ പേടിച്ചു പോകും അല്ലേ അതുകൊണ്ടതിലെങ്കിലും തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലിങ്ക് വെക്കും ആ ലിങ്കിലൂടെ നമ്മളത് ചോദിക്കുക നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡുമാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും ഫേസ്ബുക്ക് നമ്മളോട് യൂസർ ഐ ഡിയും പാസ്വേഡ് ഒന്നും ചോദിക്കും ില്ല അതുകൊണ്ട് ആ ഒരു തട്ടിപ്പ് നടക്കേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പോകരുത് രണ്ടാമത് എനിക്ക് വന്നത് എൻ്റെ വീഡിയോസ് നന്നായിട്ട് പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സബ്സ്ക്രൈബർ അക്കൗണ്ടിലേക്ക് എത്താൻ പറ്റിയത് നന്നായിട്ട് വീഡിയോസ് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി എനിക്കൊരു മെയിൽ വന്നപ്പോൾ അതും വന്നത് ഫേസ്ബുക്ക് മെയിൽ ഡോട്ട് കോമിൽ നിന്ന് കേട്ടോ അത് വന്നപ്പോൾ ഞാൻ ശരിക്കും തെറ്റിദ് എനിക്ക് അവരൊരു റെക്കഗ്നേഷൻ തരികയാണെന്നൊക്കെയാണ് ഞാൻ കരുതിയത് ദാ ഇങ്ങനെ ഒരു മെയിലാണ് എനിക്ക് വന്നത് യു ഹാവ് ബീൻ ഇൻവൈറ്റഡ് ഫേസ്ബുക്ക് ടീം ഹാസ് ഇൻവൈറ്റഡ് യു ടു ജോയിൻ അങ്ങനെ ഒരു പേര് ബിസിനസ് അക്കൗണ്ട് ഓൺ മെറ്റാ ബിസിനസ് സ്യൂട്ട് സോ യു കാൻ വർക്ക് ഓൺ ദയർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു ഞാനിതിൽ ആ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്ത സമയത്ത് എനിക്ക് ഇങ്ങനെ വന്നു എൻ്റർ ഇമെയിൽ അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെയിൽ തന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊരു മെസ്സേജ് മെസ്സഞ്ചർ തന്നിട്ടുണ്ടായിരുന്നു അവർ ഒരു മെയിൽ ഐ ഡി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതായത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്കിലെ നമ്മളിടുന്ന പോസ്റ്റുകൾക്ക് അവർ ആഡ്സ് ഇടുമെന്നും അതായത് ഇത് ഫേസ്ബുക്കിന്റെ മെറ്റയായിട്ട് സംയോഗിച്ചിട്ടാണ് അവർ ആഡ്സ് ഇടമെന്നൊക്കെ അതിൽ കണ്ടതുകൊണ്ടാണ് ഞാനും പോയിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മെയിൽ ഐ ഡി കൊടുത്തു ആ കൊടുത്തവിടുന്ന് അങ്കിട് നോക്കൂ എങ്ങനെ ഒരു നോട്ടിഫിക്കേഷനാണ് വന്ന് സുരേഷ് ബാബുക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് അതിൽ കണ്ടു വാസ് റിമൂവ് ഫ്രം മാനേജിംഗ് സുരേഷം അഡ്വർട്ട് അക്കൗണ്ട് മെറ്റ ഐ എൻ സി വി സെവൻ പോയിന്റ് ത്രീ ക്ലൈമഡ് ഓണർഷിപ്പ് ഓഫ് സുരേഷം ഈ പറയുന്ന വ്യക്തി അഡ്വേർട്ട് അക്കൗണ്ട മെറ്റ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ആ പേജിൻ്റെ ഓണർഷിപ്പ് എടുക്കുകയും എന്നെ ഇരുന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എൻ്റെ പേജ് നിങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ എനിക്ക് കാണാൻ പറ്റുമോ അതായത് ആസ് ആൻ അഡ്മിൻ എനിക്ക് കാണാൻ പറ്റുന്ന വിധത്തിലല്ല ശരിക്ക് കയ്യും കാലം വിറച്ചുപോയി ഒരു രാത്രി ഏകദേശം ഒരു പത്ത് മണിയോട് അനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ നോക്കിയപ്പോൾ പേജ് മാനേജ്മെന്റ് ഹിസ്റ്ററിയിൽ നോക്കിയ സമയത്ത് കണ്ടോ ഈ അഡ്വർട്ട് അക്കൗണ്ട് മെറ്റാന്നുള്ളത് എന്റെ പേജിന്റെ ഓണർഷിപ്പ് എടുത്തു ഒരു മാർട്ടിൻ ക്രിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാന്ന് അതായത് ആ പേജിന്റെ കുറെ പെർമിഷൻസ് അയാൾക്ക് കിട്ടിയെന്നൊക്കെയാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നത് ശരിക്കും ഞാൻ പറഞ്ഞ പേടിച്ചു പോയി പക്ഷെ ഞാൻ ആദ്യം ചെയ്തത് വൺ നയൻ ത്രീ സീറോ എന്നുള്ള നമ്പറിൽ വിളിച്ചു പറഞ്ഞു കാരണം എന്റെ പേജ് പോകണമെങ്കിൽ പോയിക്കോട്ടെ കാരണം അയാൾക്ക് എന്നെ പോലെ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ അയാൾക്ക് അയാളുടെ വീഡിയോയിൽ ഇടാൻ പറ്റുള്ളൂ പക്ഷേ ഈ പേജിലൂടെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും വൃത്തികേട് കാര്യങ്ങളോ രാജ്യദ്രോഹോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ എന്നെ ബാധിക്കില്ലേ ഞാൻ ഇട്ടതാണെന്ന് കരുതിയിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സ് അത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ പ്രത്യേകിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പറുണ്ടല്ലോ സൈബർ സെല്ലിന്റെ ഡയറി വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ഈ കാര്യം സോഷ്യൽ മീഡിയ ഇങ്ങനെ ഹാങ് ആയതുകൊണ്ടും നിങ്ങൾ പാലക്കാട്ടുകാരനായതുകൊണ്ടും പാലക്കാട് സൈബർ സെല്ലിൽ വിളിക്കാൻ പറഞ്ഞിട്ട് നമുക്കൊരു നമ്പർ അവർ എസ് എം എസ് ചെയ്തതെന്ന് ഇതൊരു ശനിയാഴ്ച ദിവസം രാത്രിയായിരുന്നു അന്ന് രാത്രി തന്നെ ഞാൻ പാലക്കാട് സൈബർ സെല്ലിനെ ഞാൻ വിളിച്ചിരുന്നു ഫോണിൽ അപ്പോൾ അവർ കുറച്ച് പറഞ്ഞു നിങ്ങളൊരു യൂട്യൂബറായിട്ട് ഇതൊക്കെ നോക്കണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇതിൽ പറയാറുള്ളത് പല തട്ടിപ്പുകളിലും ആൾക്കാരെ പോയി പെടലേ എന്നാണ് എനിക്കും ഇങ്ങനെ പറ്റി എന്ന് തന്നെയാണ് കാരണം നമ്മളത് ഫേസ്ബുക്കിൽ നിന്ന് വന്നാൽ ശരിക്കുള്ള മെയിലായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് അതുകൊണ്ടാണ് അത് റെസ്പോണ്ട് ചെയ്തത് പാലക്കാട് സൈബർ സെൽ എന്ന് പറഞ്ഞത് ഫേസ്ബുക്കിൻ്റെ ഇന്ത്യ ഗ്രീവിയൻസ് ഓഫീസർ ഉണ്ടാവും ആ സെറ്റിംഗ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരെ കോൺടാക്ട് ചെയ്യുക അവർക്കൊരു മെയിൽ കൊടുക്കുക അതോടൊപ്പം തന്നെ സൈബർ സെല്ലിലേക്ക് പരാതി കൊടുക്കുകയോ മെയിൽ ചെയ്യുകയോ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ട് ഉണ്ടാകും നമുക്ക് ഈ പേജ് തിരിച്ച് തന്നെ കിട്ടും കാരണം എൻ്റെ പ്രൊഫൈൽ പോയിട്ടില്ല പ്രൊഫൈലിൽ കണക്റ്റ് ആണുള്ള പേജ് പ്രൊഫൈൽ അപ്പൊ ഉടൻ തന്നെ പ്രൊഫൈലിന്റെ പാസ്വേഡ് ഒക്കെ മാറ്റാൻ പറഞ്ഞു ഞാൻ ഇതിന് പ്രകാരം പ്രൊഫൈലിന്റെ പാസ്വേഡ് ഒക്കെ മാറ്റി എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിന്റെ ഒരു ചാറ്റ് എടുത്തു നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കത് ആപ്ലിക്കേഷനിലൂടെ പറ്റില്ല അത് എങ്ങനെയാണ് കാണിക്കുന്നത് ഗൂഗിൾ ക്രമം എടുത്തിട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോമിൽ പോകുക അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ പറയും എൻ്റെ ഓൾറെഡി ലോഗിൻ വെച്ചതുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് അതിൽ നമ്മൾ വലതുവശത്തുള്ള മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ ക്രോമിൽ അതിൽ പോയിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റാക്കണം കേട്ടോ എന്നാലാണ് ഇങ്ങനെ കാണാൻ പറ്റുക ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആപ്പിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഡെസ്ക് ടോപ്പ് ആക്കിയിട്ട് ചെയ്യുക അതിൽ കണ്ടോ നമ്മളുടെ ഐക്കൺ വരുന്നുണ്ടല്ലോ വലതുവശത്ത് മുകളിൽ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴതിൽ കണ്ടോ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹെൽപ്പ് സെൻറ്റർ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വേറൊരു പേജ് ആയിട്ട് അത് തുറക്കും അതിലിത് ഇങ്ങനെ വരും അതിൽ ഏറ്റവും താഴ്ത്തു കണ്ടോ വിസിറ്റ് ബിസിനസ് ഹെൽപ്പ് സെന്റർ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ എങ്ങനെ അത് ഓപ്പൺ ആയിട്ട് വരും ഇപ്പൊ ഇങ്ങനെയാണ് കാണുന്നത് കുറച്ച് ഇത് വേറൊരു കോളം കോളായിട്ട് മാറും ആ കോളം കോളായിട്ട് മാറിയ ശേഷം കണ്ടില്ലേ താഴെ ഫൈൻഡ് ആൻസേഴ്സ് ഓർ കോണ്ടാക്ട് സപ്പോർട്ട് എന്നുള്ള കണ്ടോ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ബ്ലൂ കളറിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതിൽ കണ്ടോ സ്റ്റാർട്ട് ചാറ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും ഒരു ഹായ്ന്നിട്ട് കഴിഞ്ഞാൽ മതി അപ്പോൾ അവരോട് നിങ്ങളുടെ ചോദിക്കും കാര്യങ്ങള് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ കൊടുത്താൽ മതി സിമ്പിൾ ഇംഗ്ലീഷ് ചെയ്താൽ മതി അവരെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഞാൻ കൊടുത്തത് എൻ്റെ പേജ് ഇങ്ങനെ ഉണ്ടായിരുന്നു സുരേഷം എന്നുള്ള പേരിൽ അതിൻ്റെ പേജ് ഐ ഡി ഇന്നതാണ് നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പേജ് ഐ ഡിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ പേജ് ഐ ഡി ഇന്നതാണ് ഇത്രയും തീയതിയാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മെയിൽ ഐ ഡി ഇന്നതാണ് അതിൻ്റെ ഫോയിൽ കൊടുത്ത ഫോൺ നമ്പർ ഇന്നതാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഞാൻ അവരായിട്ട് ചാറ്റ് ചെയ്തത് അവരെനിക്ക് അവർ പറഞ്ഞു നിങ്ങളുടെ അത് ഹാക്ക് ഹാക്കായിട്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് ശരിയാക്കി തരാമെന്ന് അതിനുശേഷം ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ ഇന്ത്യയിൽ ിയൻസ് ഓഫീസറുടെ മെയിൽ ഐ ഡി നമുക്കത് ഫേസ്ബുക്കിൽ തന്നെ സെറ്റിംഗ്സിൽ പോയി എടുക്കാൻ പറ്റും അതെടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ ഇട്ടു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മെയിലിട്ട കൂട്ടത്തിൽ ഞാൻ ഫേസ്ബുക്ക് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഐ ഡി ഇന്നതാണോട്ട് നമുക്കൊരു നമ്പർ കിട്ടും ആ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു അതിനുശേഷം എനിക്ക് ഗ്രീവിയൻസ് ഓഫീസറിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് ഒരു മെയിൽ വന്നു താങ്ക്സ് ഫോർ യുവർ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ യു ഹാവ് പ്രൊവൈഡ് ലുക്സ് ലൈക്ക് യു ആർ ഹാവിംഗ് ട്രാവൽ വിത്ത് യുവർ ഫേസ്ബുക്ക് പേജ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു രണ്ടു മൂന്ന് ലിങ്ക് ഉണ്ടായിരുന്നു അതിലെല്ലാം ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോം ഫിൽ ചെയ്തു വെച്ചു അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ദിവസം കഴിഞ്ഞ സമയത്ത് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റി നമുക്ക് ഫേസ്ബുക്ക് പേജിന്റെ ഉള്ളിൽ കയറാൻ പറ്റി കയറിയ പാടെ ഞാൻ നോക്കിയപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നുണ്ടായിരുന്നത് ബിസിനസ് അക്കൗണ്ട് വിത്ത് ആക്സസ് എന്ന് പറഞ്ഞിട്ട് ഈ അഡ്വർട്ട് അക്കൗണ്ട് മെറ്റായി പറഞ്ഞിട്ടുണ്ട് ഇത് ഫേസ്ബുക്കിന്റെയും നല്ലട്ടോ ഇത് ഈ എന്റെ ഹാക്ക് ചെയ്ത ടീമിന്റെ ഇതാണ് അതായത് എൻ്റെ പേജിന്റെ ഫുൾ കൺട്രോൾ അവരുടെ കയ്യിലാണ് ഇതിൽ പേയ്മെന്റിന്റെ അക്കൗണ്ട് നമ്പർ ഒക്കെ നമ്മുടെ അക്കൗണ്ട് നമ്പറിലേക്കാണല്ലോ പൈസ വരിക അതൊക്കെ അവർക്ക് മാറ്റാൻ പറ്റുമായിരുന്നു പക്ഷെ അവരൊന്നും ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കാര്യങ്ങൾ കിട്ടി എന്നുള്ളതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എൻ്റെ മോണിറ്റൈസേഷൻ അതിൻ്റെ പോയി റെസ്ട്രിക്റ്റഡ് മോണിറ്റൈസേഷൻ എന്നുള്ളത് ാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളുടെ ഫേസ്ബുക്കിന് മോണിറ്റൈസേഷൻ അർഹതയില്ലാത്ത ഏതോ കൺട്രിയിൽ ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മോണിറ്റൈസേഷൻ കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വീണ്ടും ആ ചാറ്റിൽ ഞാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ കൊടുത്തിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരുന്നു ഗ്രീവിയൻസ് ഓഫീസർക്ക് മെയിലും ഇതിന്റെ സ്ക്രീൻഷോട്ട് വെച്ച് മെയിൽസ് മെയിലും വിട്ടു കേട്ടോ അപ്പൊ അത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ യുവർ പേജ് ഹാസ് ലിമിറ്റഡ് എബിലിറ്റി ടു യേൺ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു സംഭവം നമ്മളൊരു ഞാൻ ഈ പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിനുശേഷം ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളത് മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ട് ആ സമയത്ത് ഇങ്ങനെ വന്നു ശരിക്കും കാലം ടെൻഷനൊക്കെ തോന്നിയിരുന്നു കേട്ടോ അതിനുശേഷം അതാ എങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു ഈ അഡ്വർട്ട് അക്കൗണ്ട് മെറ്റയാണല്ലോ ആണല്ലോ ഇപ്പൊ അവിടുത്തെ ബിസിനസ് ഓണർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അവരതിനെ കർമ്മകാർ ബ്രദേഴ്സ് എന്നുള്ള ഒരു ടീമിന് അവർക്ക് അത് ചേഞ്ച് അതായത് എന്റെ പേജിന്റെ ഓണർഷിപ്പ് ഇപ്പൊ വേറെ ആർക്കും ഇവർ കൊടുത്തിരിക്കണോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ആക്സസ് കിട്ടി കാരണം ഞാൻ ഓൾറെഡി കംപ്ലയിന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആക്സസ് കിട്ടിയപ്പോഴാദ്യം യുവമാരെയൊക്കെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത് ഈ അഡ്വർട്ട് അക്കൗണ്ട് മെറ്റേനെ ഞാൻ ആദ്യം റിമൂവ് ചെയ്തു പിന്നെ ഈ കർമ്മകാർ ബ്രദേഴ്സ് ഉണ്ടല്ലോ അവരെയാണ് ഇപ്പോൾ ക്ലൈമർ അവർക്കാണ് ഇപ്പോൾ ഓണർഷിപ്പ് ഉണ്ടായിരുന്നത് അവർ റിമൂവ് ചെയ്തു പിന്നെ മാർട്ടിൻ പ്രിസ്റ്റിൻ അങ്ങനെ പറഞ്ഞുപന്നെ അവനെയൊക്കെ റിമൂവ് ചെയ്ത് പേജ് കംപ്ലീറ്റ്ലി എൻ്റെ പേരിൽ ആക്കി അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു മൂന്ന് ദിവസം എടുത്തു എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ പക്ഷേ നമ്മൾ നന്നായിട്ട് ഫേസ്ബുക്കിന് പകരുന്ന സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രത്യേകം മനസ്സിലാക്കുക ഫേസ്ബുക്ക് നമുക്ക് ഒരു റെക്കഗ്നേഷനും വാങ്ങാത്ത തരുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ അഥവാ തന്നാൽ തന്നെയും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അടുത്ത് മെയിൽ ഐ ഡി അടിക്കാനോ അങ്ങനെ ഒരു കാര്യങ്ങളും പറയില്ല നമ്മളതൊക്കെ ചെയ്തുപോയി എന്നുള്ളതാണ് എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ആ മൂന്ന് ദിവസം നമുക്ക് ആകെ ടെൻഷൻ ആയിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചത് പേജ് കൊണ്ടുപോകാൻ കൊണ്ടുപോയി അറുപത്തി നാലര സബ്സ്ക്രൈബറാണ് അപ്പം ഉണ്ടായിരുന്നത് കൊണ്ടുപോയോ കൊണ്ടുപോയിക്കോട്ടെ അവനുപ്പം എന്തായാലും എന്നെ പോലെ പുതിയ വീഡിയോ ഇടാൻ പറ്റില്ല വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യാന്നായിരുന്നു പക്ഷേ പേടി അവന്മാരെ എന്തെങ്കിലും ആ പേജിൽ എന്തെങ്കിലും ന്യൂഡിറ്റിയോ കാര്യങ്ങളൊക്കെ ഇടുവെന്നൊക്കെയായിരുന്നു പക്ഷേ അതിന് വേണ്ടി നമുക്ക് പേജ് തിരിച്ച് കിട്ടി എന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പോൾ പ്രൈവറ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞതിൽ എങ്ങനെ ചാറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആദ്യം പേജെല്ലാം സുരക്ഷിതമായിട്ട് വെക്കുക കേട്ടോ അതിപ്പോൾ ഇൻകം ഉണ്ടെങ്കിലും ഇല്ല ഇൻകം ഇല്ലെങ്കിലും കൃത്യമായിട്ട് കൊടുക്കുക പിന്നെ ഞാൻ സൈബർ സെല്ലിലും പറഞ്ഞു ഇവരെ ഹാക്ക് ചെയ്തവർ അങ്ങനെ എന്തെങ്കിലും ഇട്ടാലോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നും പേടിക്കൊന്നും വേണ്ട കാരണം നിങ്ങളുടെ സ്ഥിരമായിട്ടിടുന്ന പോസ്റ്റുകളുടെ സ്വഭാവവും പോസ്റ്റ് മാറിയിട്ട് വരുമ്പോഴും ജനങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ രണ്ടാമത് അവർ അങ്ങനെ ഒരു രാജ്യദ്രോഹമായിട്ടുള്ള കാര്യങ്ങളോ ന്യൂഡിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിലും നമ്മുടെ ഈ ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലത്തൊന്നായിരിക്കില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അതിൽ പേടിക്കൊന്നും വേണ്ട അതിൽ പ്രശ്നമൊന്നും വരില്ല എന്നൊക്കെ സൈബർ സെല്ലെന്ന് പറഞ്ഞിരുന്നു ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം അവരോട് നേരിട്ട് പോയിട്ട് ഞാൻ കൊടുത്തിരുന്നു കേട്ടോ അപേക്ഷ എഴുതി കൊടുത്തിരുന്നു പിന്നെ അവർ എന്ന മെയിലിലേക്ക് നമ്മൾ ഇതിൻ്റെ എല്ലാ ഇനി സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അവിടെ നിന്ന് അയച്ചു കൊടുക്കേണ്ടി വന്നില്ല അതിനു മുന്നേ തന്നെ ഫേസ്ബുക്ക് ആ പേജ് സത്യം മനസ്സിലാക്കിയിട്ട് എനിക്ക് തന്നെ തിരിച്ചു എന്നുള്ളതാണ് ക്രിയേറ്റർ ആയിട്ടുള്ള എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക നമ്മളൊക്കെ എത്രയോ കാലം കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമുക്കൊരു മോണിറ്റൈസേഷൻ കാര്യങ്ങളും ഇത്രയും ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഫോളോ ചെയ്യണതും ഒക്കെ വരുന്നത് അതൊരു അസറ്റ് ആണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ഒന്നുമില്ലാണ്ട് നമ്മുടെ പേജ് ആകുന്ന ഒരു അവസ്ഥ അതൊരു വളരെയധികം ഭീകരമാണ് സങ്കടകരമാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്കത് ചെറുക്കാൻ പറ്റണ്ടെന്നുണ്ടെങ്കിലും ആ മൂന്ന് ദിവസം ഞാൻ കഴിഞ്ഞുപോയ നമ്മുടെ മാനസികമായിട്ട് ആ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അപ്പോഴൊരു ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ അവന് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ ഞാൻ എന്നെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യും ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ട് വരും എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിന് മുന്നേ തന്നെ എനിക്ക് പേജ് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഈ വിവരമൊന്നും എല്ലാവരും അറിയിക്കുകയാണ് എന്തായാലും ദയവായിട്ട് നോക്കുക എന്തെങ്കിലും പ്രശ്നം വന്നാൽ അടി മെറ്റയായിട്ട് ചാറ്റ് ചെയ്യുക സൈബർ സെല്ലിൽ അറിയിക്കലൊക്കെ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം അവർക്ക് ഇതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെന്തായാലും മെറ്റയില് നമ്മൾ ഈ കൊടുത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും പേജ് തിരിച്ചിട്ട് തന്നെയാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടിൻ്റെ ചാനലുണ്ട് പത്തൊമ്പത് ലക്ഷം സബ്സ്ക്രൈബർ വരുന്നതാണ് അപ്പം ഞാൻ അവരോടും കോൺടാക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അവർ അവരൊരു പേടിക്കേണ്ടെന്ന് പറഞ്ഞു അതായത് നമ്മൾ കൂടുതൽ വലിയ ഫോളോവർ ഉള്ള ചാനലായിട്ടൊക്കെ കണക്റ്റഡ് ആണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചാനൽസിനൊക്കെ ഡെഡിക്കേറ്റഡ് മാനേജർമാരുണ്ടാവും ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് അപ്പോൾ അവർ വിചാരിച്ചാൽ അവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരാൻ പറ്റും ഈ സ്മാർട്ട് ഫിക്സ് മീഡിയയുടെ അതിൻ്റെ ബോസ് എന്നോട് പറഞ്ഞത് ഒരു പേടിയും വേണ്ട നമ്മളെ നമ്മളെ പേജ് തിരിച്ചെടുത്തരും ഒരു പേടിയും വേണ്ട കേട്ടോ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ റിപ്പോർട്ട് ചെയ്തിട്ട് എന്താ റിസൾട്ട് വരിക എന്നുള്ളത് നോക്കട്ടെ അത് അതിൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്കിവിടുന്നു ചെയ്യാൻ പറ്റും രണ്ട് റിപ്പോർട്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്കെ ആ സമയത്ത് ഭയങ്കര സപ്പോർട്ട് അവർ പറഞ്ഞുണ്ടാവും ായിരുന്നു പക്ഷെ അവരുടെ സഹായം വേണ്ടി വന്നില്ല അതിനു മുന്നേ എനിക്ക് പേജ് ശരിയാക്കി എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഫേസ്ബുക്കും യൂട്യൂബ് ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബുക്കിലോ ഡയറിയിലോ എവിടെയെങ്കിലും ഈ പേജിൻ്റെ ഐ ഡി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അതുപോലെ തന്നെ യൂട്യൂബിനും ഉണ്ട് പേജ് ഐ ഡി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം എഴുതി വെക്കുക ഒരു ആവശ്യത്തിന് ഇതിൻ്റെയൊക്കെ വരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി പക്ഷേ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകണ്ട അത് നിങ്ങളുടെ മെയിലിലേക്ക് ഇടുക കാരണം ഫോണിൻ്റെ ഡിസ്പ്ലേ പോവുകയോ ഫോണിൽ നിന്ന് ആയി പോകാനൊക്കെ അവസരമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മെയിലിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് വെക്കുക നമുക്ക് ഏത് സമയത്ത് എടുക്കാൻ പറ്റണ വിധല്ലെട്ടോ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ ഒരുപാട് ഫേക്കുകൾ വരുന്നുണ്ട് നമ്മുടെ പേജ് വിൽക്ക് കിട്ടിയിട്ട് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൽ നമുക്ക് വരുന്ന ഇൻകം അവരുടെ പേരിലേക്ക് മാറ്റും അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കും ഫേസ്ബുക്കിന്റെ യൂട്യൂബിന്റെയും കാര്യം അറിയാലോ നമ്മൾ ഇപ്പം ഇന്നിട്ട വീഡിയോന് ഈ കാണുന്ന വീഡിയോന് മാത്രമല്ല നമ്മൾ ഇത്രയും കാലം ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ആൾക്കാർ കാണുന്നതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻകം വരുവല്ലോ ഇതെല്ലാം ഇവരേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണേ കാരണം സോഷ്യൽ മീഡിയ ആണ് എന്ത് എപ്പോഴും സംഭവിക്കാം എനിക്കും പറ്റി നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ